പലസ്തീന്റെ പേര് പറഞ്ഞ് ഇടത് വലത് മുന്നണികൾ ഹമാസ് ഭീകരതയെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ അധികാര കൂടിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ ഭാരതത്തിലെ ഭീകരാക്രമണങ്ങളെയും പിന്തുണയ്ക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ പലസ്തീന്റെ അവകാശങ്ങൾക്കെതിരല്ലെന്നും ഹമാസ് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയെ തിരുവല്ലി നടത്തിയ ജനകീയ കൂട്ടായ്മയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പലസ്തീന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇടതുവലത് മുന്നണികൾ കേരളത്തിൽ മത്സരിച്ച് നടത്തുന്ന റാലികൾ അധികാരം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണെന്നും അത് നാടിന്റെ വിപത്തിലേക്ക് വഴിതെളിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കളമശ്ശേരിയിൽ കൊല്ലപ്പെട്ട യഹോവ സാക്ഷികളുടെ കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കാത്തവർ ഗാസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നത് എന്തിനെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരിയില് കൊല്ലപ്പെട്ട യഹോവ സാക്ഷി സഹോദരന്മാരുടെ കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കാത്തവർ ഗാസയ്ക്ക് വേണ്ടിയിട്ട് കണ്ണീര് പൊഴിക്കുമ്പോ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഭീകരവാദത്തിനോടുള്ള സമീപനത്തിനേക്കാൾ കൂടുതൽ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ നിലപാടുകളെ അടക്കം തള്ളി പറയുന്ന സമീപനം സ്വീകരിക്കേണ്ടി വന്നാൽ ആ സമീപനം സ്വീകരിക്കും. 4 വോട്ടിന് വേണ്ടി CPM കോൺഗ്രസും എടുക്കുന്ന നിലപാട് രാജ്യ താല്പര്യത്തിനെതിരാണ്. കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ പലസ്തീന്റെ അവകാശങ്ങൾക്കെതിരല്ലെന്നും എന്നാൽ ഹമാസിന്റേത് ഉൾപ്പെടെയുള്ള എല്ലാ ഭീകരതയും ഭാരതം ശക്തിയുക്തം എതിർക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒരു മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടിയിട്ട്, ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഒരു MP സ്ഥാനത്തിന് വേണ്ടി, ഒരു MLA സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവിയെ എടുത്ത് പന്താടുകയാണ് CPM കോൺഗ്രസും. ഈ പറയുന്ന സമീപനങ്ങൾ കൊണ്ട് പാലസ്തീന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ പാലസ്തീൻ എതിരാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിട്ടില്ല, ദേശീയ ജനാധിപത്യ സഖ്യം പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. പക്ഷേ പാലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹമാസിന്റെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ രാജ്യത്തും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ അതിന് വളമിട്ട് കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ സമീപനം കേരളത്തിലെ സമാധാന പ്രിയരായിട്ടുള്ള, ഈ തിരുവല്ലയിലെ സമാധാന പ്രിയരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ നാളെയും ഈ കേരളത്തിൽ ജീവിക്കേണ്ടവരാണ്. സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മളെല്ലാവരും. എളുപ്പത്തിൽ ഭീകരാക്രമണം നടത്തി രക്ഷപ്പെടാനുള്ള ഇടമായി കേരളം മാറിയെന്ന് എലത്തൂർ തീവയ്പും കളമശ്ശേരി സ്ഫോടനവും തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രസനാധിപൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ്, ഇവാഞ്ഞിലയ്ക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പ് അധ്യക്ഷൻ ഡോക്ടർ ജോർജ് ഈപ്പൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജനപക്ഷം പാർട്ടി അധ്യക്ഷൻ PC ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജനം, പത്തനംതിട്ട.